الشرط السادس من شروط الصلاة إزالة النجاسة. അത് നമസ്കാരത്തിന്റെ ഷർത്തുകളിൽ ആറാമത്തെ കാര്യമാണ് നജസ് നീക്കുക എന്നുള്ളത്. യുസീല നജാസ അൻ തലാതതി അഷ്യ, മൂന്ന് കാര്യങ്ങളിൽ നിന്നും നജസിനെ നീക്കണം. അൻ അൽ ബദൻ, ഒന്ന് ശരീരത്തിൽ നിന്നും. വസ്തൗബ്, രണ്ട് വസ്ത്രത്തിൽ നിന്നും. വൽ മക്കാൻ അല്ലി യുസല്ലി ഫീ, മൂന്നാമത്തെ നമസ്കരിക്കുന്ന സ്ഥലത്തിൽ നിന്നും. ഫല സല്ല വകാൻ അലൈഹി നജാസ, ഒരിക്കലും നജസ് ഉണ്ടായിരിക്കാൻ നമസ്കരിക്കാൻ പാടില്ല. വഹുവ യഅലം ബിവുജൂദ നജാസ, നജസ് ഉണ്ടായിരിക്കുന്നത് അറിയുന്നതിനോടൊപ്പം ഒരിക്കലും നമസ്കരിക്കാൻ പാടില്ല. വഖാദിർ അലാ ഇസാലതിഹ, അതുപോലെ അവൻ കാരണം അവൻ നജസ് നീക്കാനും കഴിവുള്ളവനാണ്. അങ്ങനെ നമസ്കരിക്കുകയാണെങ്കിൽ നമസ്കാരം ബാത്തിലാണ്. ഇനിയൊരുത്തരും നമസ്കരിച്ചു, അവന്റെ നമസ്കാരത്തിന് ശേഷം അവന്റെ വസ്ത്രത്തിൽ നജസ് ഉണ്ടെന്ന് അറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നീക്കാൻ കഴിവില്ലാത്തവനുമാണ്, അവന്റെ നമസ്കാരം സ്വീകാര്യമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു, തങ്ങളുടെ ചെരുപ്പിന് നജസ് ഉണ്ടായിരുന്നു, നമസ്കാരം ശേഷമാണ് റസൂലുള്ളാഹി തങ്ങൾ കണ്ടത്. പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും മടക്കി നമസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാഹു അഅലം.